പാവിചന്ദ്രം പാതാളെന്ന് പറഞ്ഞാൽ മതി അവിടെ ചെന്നപ്പോൾ ഈ പുള്ളിക്കാരിലൊരു കോപ്പില്ല വെള്ളമില്ല കറണ്ട് ഇല്ല തിന്നാനൊരു വഹയില്ല അച്ഛനാകാനാണ് പോയത് അല്ലേ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചാണോ അച്ഛനാകാൻ സെമിനാരിയിലേക്ക് പോയത് ഇവർക്ക് ഈ വാട്ടർ തോട്ട് തോട്ടുപിന്നും ഇംഗ്ലീഷാണ് അതുപോലെയാണ് നമ്മൾ സെമിനാരിയിൽ നിന്ന് പഠിച്ചത് കഥകജ പുതകചെന്നുള്ള ഇംഗ്ലീഷ് അങ്ങ് ഈ ആകാശമോഷിന്ന് ചാടുന്ന പണിയാണ് പ്ലെയിനിൽ നിന്ന് ചാടണം എനിക്കതല്ലോ അറിയുമോ അവിടെയൊക്കെ അമേരിക്ക ഇരുപത് പേരാണ് കല്യാണത്തിന് വരുന്നത് പത്തിരണ്ടായിരം പേരെ ഇടിച്ചു കയറി ഞാൻ കൂടെ ഒന്നും കഴിക്കാൻ കിട്ടില്ലെന്നുള്ളതാണ് സത്യം പുള്ളിക്കാരി വന്നപ്പം വണ്ടിക്ക് വണ്ടി ഹോട്ടലിന് ഹോട്ടൽ ബുക്കുണ്ട് പുള്ളിക്കാരെ നോക്കുമ്പോൾ ലൈഫ് പിന്നെ കെട്ടിയില്ല പിന്നെ ആരെ കെട്ടാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു അബദ്ധം പറ്റി അബദ്ധങ്ങളെ ഉള്ളല്ലോ ബാൽ താക്കറെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞൊരു സിനിമ കാരണം എന്തെങ്കിലും പൊല്ലാപ്പോ പുലിപാലോ ഉണ്ടാക്കാൻ നമുക്ക് ഉറക്കം മതിയല്ല നമസ്കാരം വലിയൊരു ജീവിതകഥയുള്ള ഒരു മനുഷ്യനാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് സിറിയ ആലഞ്ചേരി നമസ്കാരം നമസ്കാരം സാർ കേട്ടതുമല്ല കണ്ടതുമല്ല താങ്കളുടെ ജീവിതം എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ താങ്കളൊരാസാന മനുഷ്യനാ കേട്ടോ ഏഹ് അച്ഛനാകാൻ പോയി സൈന്യത്തിൽ ചേർന്നു അമേരിക്കയിൽ ഏഹ് അച്ഛനാകാനാ പോയത് അവിടുന്ന് ചാടി ഒരു മദാമയെ അടിച്ചു മാറ്റി അത് അമേരിക്കയിൽ പോയി സൈന്യത്തിൽ ചേർന്നു ഭയങ്കര കഥയാണ് താങ്കളുടെ ജീവിതകഥ സിനിമാ പ്രേമി എല്ലാം കൊണ്ട് അല്ലേ ഗായകൻ അഭിനയിക്കും പ്രൊഡ്യൂസറായിരുന്നു നല്ല തബലിസ്റ്റാണ് ഏത് മേഖല നല്ല ഹോട്ടൽ നല്ല കുക്ക് ഏത് മേഖല കൈവെക്കാത്തത് ഏതെങ്കിലും ഒരു മേഖല കൈവെക്കാത്തുണ്ടോ ക്യാമറയ്ക്ക് കൈവച്ചിട്ടുണ്ടോ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്കളെ താങ്കളെ ജീവിതം ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കായിരുന്നു നമ്മൾ കുറേ ദിവസമായിട്ട് വിളിച്ചെങ്കിൽ നമ്മൾ ഇതിലേക്കൊന്നും പോയില്ല കഥ കേൾക്കാൻ കഥ എനിക്ക് ഞാൻ സന്തോഷ് കുളങ്കര സാറിന്റെ കഥയാണ് കേട്ടത് താങ്കളെ കുറിച്ച് പറഞ്ഞ കഥ ഓക്കെ ഞാൻ ഇരുന്നങ്ങ് കേട്ട് കുറേ എപ്പിസോഡ്

പക്ഷെ ജീവിതം എന്ന് പറയുന്നതേ ഞാൻ ആസ്വദിച്ച് ജീവിക്കുകയാണ് അതിപ്പം അച്ഛനാനും കല്യാണം കഴിക്കാനും തയ്യാറായിട്ടാണ് നമ്മൾ സെമിനാറിൽ പോയത് ഞാൻ സമയത്ത് ഗോളി എന്ന് പറയും എൻ്റെ പോളിസി അതാ അപ്പോൾ പറയുമോ നീ അപ്പ അപ്പം കാണുമ്പോൾ അപ്പാന്ന് വിളിക്കുന്ന ടീംസ് ആണോ അല്ല ഞാൻ പറയുന്നത് നമ്മൾ നമ്മൾ നോക്കുമ്പം ആ ചെയറിനേക്കാളും നല്ലത് ഈ ചെയറാകുമ്പം ഈ ചെയർ ആയിരുന്നേനെ കുഴപ്പം ആൻഡ് നമുക്ക് ജീവിതത്തിൽ എല്ലാവരും ഓടുന്നത് ഫോർ സ്കോസെൻ്റൻ അതായത് ഒരു എൺപതും പത്തും തൊണ്ണൂറും വയസ്സാണ് ഒരു ശരാശരി ആയസ് ബൈബിളിൽ പറയുന്നത് അപ്പൊ ഈ തൊണ്ണൂറും ഇപ്പോഴത്തെ ഈ ഈ മലിനത എല്ലാം വന്നിട്ട് നമുക്ക് ഒരു എഴുപത് വരെ ജീവിക്കുമ്പോൾ നമുക്കൊന്ന് തിമർത്ത് വേണം അപ്പൊ പല തൊപ്പി ധരിക്കണ്ടേ ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ പോരാ എന്ന് ഞാൻ എന്നോട് നേരം വിളിക്കുമ്പോഴേ ചോദിക്കും അപ്പൊ ഞാൻ അങ്ങനെ 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 കൊക്കോയും പറിച്ചു അതിരമ്പുഴ കൂടെ നടന്ന കാലത്ത് എന്റെ ചാത്തിൻ്റെ ഒരു കൊക്കത്തോടുണ്ടായിരുന്നു അപ്പൊ ഈ അണ്ണാമാര് ഒന്ന് കൊക്കോ എടുക്കുക അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മണി കെട്ടാം ഞാൻ അണ്ണാനെ എലിപ്പ് എലിപ്പെട്ടിക്കകത്ത് പിടിച്ചിട്ട് ഇവന് ചേച്ചിയുടെ പാതസ്വരത്തു നിന്നൊരു ചെലങ്കയുടെ മണി ഞാൻ കെട്ടിവിട്ടു ഇവനീ കൊക്കോ തോട്ടത്തിടെ അടിയുടെ അടി കൊക്കോ എല്ലാം അണ്ണാൻ പക്ഷിക്കാതെ തിരിച്ച് കിട്ടി തുടങ്ങി അപ്പൊ ഞാൻ ഈ പ്രാക്ടിക്കൽ പരിപാടികൾ ചെയ്യും അപ്പം എലിപ്പെട്ടി വെച്ചിട്ടൊന്നും എണ്ണാനും കിട്ടുന്നില്ല അണ്ണാനും മണി കെട്ടി ആ കൊക്കോത്തോട്ടം മൂഴിനും അവനെ കൊണ്ട് ഫ്രീ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും മണിയടിപ്പിച്ച് വിളവെടുത്ത വിളവെടുത്തതിനാണിയാലും ശരി അപ്പൊ ഇങ്ങനെ നമ്മൾ ആൾക്കാർക്ക് പണി കൊടുത്ത് പണിയെടുപ്പിച്ച് വിളവെടുക്കുന്നതിനാണ് അതാണ് എന്റെ തനി സ്വഭാവം സ്വഭാവം പക്ഷേ നമ്മൾ ഇച്ചിരി മെഡിക്യൂരിറ്റിയൊക്കെ പരട്ടിരി ചിന്തേരിട്ട് സ്മൂത്താക്കി ആൾക്കാരെ പിണക്കാതെ വണ്ടി ഓടിക്കുക എന്നുള്ളത് ഗട്ടറിൽ ചാടിക്കാതെ തെന്നിച്ച് മാറി വെട്ടി മാറി അതായത് ഈ തത്സമയ ഗോളി എന്ന് പറഞ്ഞു നമ്മൾ സെവൻസാണ് കളിക്കുന്നെങ്കിൽ ഏഴ് പേരും ഫോർവേഡും ബാക്കും കളിക്കും ഗോളോടിക്കാൻ പറ്റും ചാടി കയറി ഗോളി നിൽക്കുക നമ്മൾ കുടുംബം രക്ഷിക്കും നമ്മുടെ ബേസും സേഫാണ് എന്നാൽ വണ്ടി മുമ്പോട്ട് പോവുകയും ചെയ്യും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ആളാണ് ഞാൻ ഒത്തിരി ഗുരുത്വം ദൈവാനുഗ്രഹം ലക്ക് ഫാക്ടർ ഗ്രിറ്റ് ഫാക്ടർ അതായത് എന്തിനേയും നോ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുന്നു ഞാൻ ചോദിക്കും അങ്ങനെ നോ അല്ലാതെ വേറൊരു ആൻസർ ഉണ്ടല്ലോ അപ്പോൾ പണ്ടൊക്കെ ഹിന്ദി അറിയാൻ മേലാ എന്നിട്ട് ഹിന്ദിയുടെ നന്മറിഞ്ഞോറേയും എഴുതി പരീക്ഷ ചെയ്യിച്ചവനെ ഞാൻ കാരണം ഹിന്ദി അറിയാൻ മേല വടക്കേണ്ടി പോയി ബൈബിൾ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് വിട്ടത് അപ്പോൾ ഈ കർത്താവിൻ്റെ മുന്തിരിത്തോട്ട് ഈ വേല ചെയ്യണമെങ്കിൽ ഭാഷ അറിയണം എനിക്ക് ഹിന്ദിയിൽ ഗ്രേസ് മാർക്ക് കിട്ടി എസ് എൽ സി പാസ് ആയാലോ ഞാൻ എങ്ങനെ അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കും ആ അറിയാൻ മേലത്തെ ഭാഷയിൽ ഡിബേറ്റ് ചെയ്ത് നാപ്പൊരു ഡിബേറ്റിൽ ഫസ്റ്റ് അടിച്ചാനാണ് ഞാൻ നൂറ് മീറ്റർ ഓട്ടത്തി ഞാൻ നോക്കിയിട്ട് എന്നെ സ്കൂളിൽ നിന്ന് നൂറ് മീറ്റർ എടുക്കുകയായിരുന്നു നാഗ്പൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഓടി ഫസ്റ്റ് അടിച്ചവനാണ് ഞാൻ അപ്പം അങ്ങനെ പലരും നോ അല്ലെങ്കിൽ ഇവനെ കൊണ്ട് നടക്കില്ലെന്ന് പറയുമ്പം അത് സാധിച്ചെടുത്തവനാണ് അപ്പോൾ എനിക്ക് ഇന്നത്തെ ഇവിടുത്തെ പിള്ളേരൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഡീഷൻ ആയിരിക്കുവായിരുന്നു ഇപ്പം എൻ്റെ പണി ഓഡീഷന് പോക്കാണല്ലോ സിനിമയ്ക്ക് അല്ലേ അപ്പോൾ നമ്മൾ ഏത് നമ്മൾ ഇരന്ന് ചോദിക്കും മാന്യമായിട്ട് ചോദിക്കും ആധികാരിയായിട്ട് ചോദിക്കും അപ്പോൾ ചിലടത്ത് നമ്മൾ ചെരി കൂഞ്ഞണം മലയാളിയല്ലേ അല്ലേ നമുക്ക് ഈഗോ ഇല്ല എനിക്ക് ഈഗോ ഇല്ല പക്ഷേ ഇപ്പം ഇപ്പൊ സാറിന് ഈഗോ ആയിട്ടെങ്കിൽ ആ ഈഗോ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കും യു ഡൗൺ ആൻഡ് ബിൽഡ് ചെയ്യപ്പ് അതാണ് എന്റെ പോളിസി അപ്പോൾ ഈ പിള്ളേർ ഒഡീഷൻ അകത്ത് ലൈൻസ് കേട്ടിട്ട് സ്റ്റാൻഡ് പോയിട്ട് പോവുക പാലക്കാട് നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ വണ്ടി കയറി വന്നവൻ ഡബിൾ കൊടുത്ത് തിരിച്ചു പോവുക ഡബിൾ വെല്ല് കൊടുത്ത് വീട്ടിൽ പോവുക ഞാൻ പറഞ്ഞു പിന്നെ നീ വന്ന തന്നെ കാണിക്കാനെ അപ്പൊ ആ ഒരു പ്രവണത ക്വിറ്റിങ് മെന്റാലിറ്റി വി ഷുഡ് ഗിവ് അപ്പ് നാട് വീട്ട് പോകുന്ന ഒരു പ്രവണതയുണ്ടല്ലോ കിളികളെല്ലാം പോവല്ലേ ചേക്കേറുക ഞാനും ചേക്കേറിയവരാണ് പക്ഷെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് നമുക്ക് ഈ നാടിനോട് എന്നും സ്നേഹമാണ് അപ്പോൾ ആ പ്രണയം തീർക്കാൻ എല്ലാ വർഷവും വരും ഇവിടുത്തെ ഇച്ചിരി തട്ടുദോശയായി കഴിക്കും എല്ലാവരോടും സമ്പർക്കം പുലർത്തും ഇപ്പം ഞാൻ അപ്പുറത്തെ ഓഫീസിൽ നിന്ന് മുണ്ടെടുത്ത് സ്കൂട്ടറിൽ ഇങ്ങനെ ചരിഞ്ഞിരുന്നു അത് അപ്പം ഞാൻ മോനോട് പറഞ്ഞാക്കില്ലേ ഇതൊരു എക്സ്പീരിയൻസാണ് ടേക്ക് എവറി മൊമെൻറ്റ് ആസ് ആൻ എക്സ്പീരിയൻസ് എൻജോയ് ഇറ്റ് അതാണ് ഞാൻ കൂടുതൽ പറഞ്ഞു സോറി അല്ല കുഴപ്പമില്ല ഇത് കേൾക്കാനല്ല നമുക്ക് ഇഷ്ടം ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ഇരുതാ എനിക്കിങ്ങനെ കേട്ടോണ്ടിങ്ങനെ സാർ ഇങ്ങനെ കേട്ടോണ്ടിവിടെ താങ്കൾ നേരിട്ട് പറയുമ്പോൾ കേൾക്കാൻ എന്നെ അധികം പേര് മലയാളികൾക്ക് അറിയത്തില്ല കാരണം എന്നെ അതിനകത്ത് ലൈവ് ആയിട്ട് കാണിക്കുന്നില്ല ഇപ്പൊ ഇന്നലെ ട്വന്റി ഫോർ വന്നു ഇന്നിവിടെ വന്നു നാളെ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മളങ്ങനെ പ്രയാണം തുടർന്നോണ്ടേ ഇരിക്കുന്നു പറച്ചിലും തുടരുക അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇമ്പോർട്ടൻ്റ് ആ നാളെ രാവിലെ ഇതിന് പണി പണിയിട്ടു അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഈ രാഷ്ട്രീയ മതപരിപാ കാര്യങ്ങളിലൊന്നും വലിയ അറിവില്ല ഒരു കണക്കിന് ഇഗ്നോറൻസ് ബ്ലിസ് എന്ന് ആരെങ്കിലും ആണോ കുടുംബപരമായിട്ട് ബന്ധമുണ്ടെന്നു പറയുന്നത് പേഴ്സണലി ആക്ച്വലി ഇന്നുമായിട്ട് ഞാൻ പുള്ളിയെ കാണുന്നുണ്ട് അദ്ദേഹം ഞാനുമായിട്ട് നല്ലൊരു സുഹൃത്തുബന്ധമുണ്ട് തൊണ്ണൂറ്റേഴ് അദ്ദേഹത്തെ കുവൈറ്റിൽ ഒരുമിച്ച് കൊണ്ടുപോയി അവിടെ ഒരു സൗഹാർദ്ദ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയവനാണ് അപ്പൊ അന്ന് മുതൽ അദ്ദേഹം തമിഴ്നാട്ടിലെ ബിഷപ്പായിട്ട് ഇരുന്നപ്പോൾ മുതൽ എനിക്ക് നല്ല സ്നേഹബന്ധമുണ്ട് കുടുംബക്കാരാണോ ആ ഞാൻ അതൊന്നും റിവീൽ ചെയ്യുന്നില്ല ലാലഞ്ചേരി നെയ്മുണ്ട് ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ലെന്ന് പറയും ഞാൻ പക്ഷേ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദ ബന്ധമുണ്ട് ഒത്തിരി ആലഞ്ചേരിക്കാരുണ്ട് ലാലഞ്ചേരി ചങ്ങനാശ്ശേരി അതിരവിലുള്ള വലിയൊരു ഫാമിലിയാണെ അപ്പം വലിയപ്പന്മാർ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇവിടെ ഈ കുടുംബ കൂട്ടായ്മ മീറ്റിങ്ങിലൊക്കെ അങ്ങോട്ടും തുരുത്തി കുറിച്ച് അതിരമ്പുഴ പലയിടത്തും ഉണ്ട് പ്രവിത്താനം പലയിടത്തും ഉണ്ടായാലും ശരിക്കും അങ്ങനെ നമ്മളൊരു എന്ന് വെച്ചാൽ ബന്ധുവാണ് സൗഹൃദമാണെങ്കിൽ സൗഹൃദമാണ് എനിക്ക് ഇന്നു മുതൽ ഹൈദരാബിലായിട്ട് നമ്മളൊരു പ്രത്യേക കണക്ഷൻ ആയിരിക്കും ഐ വുഡ് മെയിൻറ്റൈൻ ഫ്രണ്ട്ഷിപ്പ് ദെൻ റിലേഷൻഷിപ്പ് അപ്പം ഞാൻ കല്യാണം കഴിച്ച മതാമയായിട്ട് ഇന്നും ഞാൻ വളരെ സൗഹാർദ്ദത്തിലാണ് സ്നേഹബന്ധമുണ്ട് അതാണ് നമ്മളൊരാളുമായിട്ട് പിരിഞ്ഞു പോയാലും കൈ കൊടുത്ത് അമേരിക്കൻ പോളിസി അതാണ് താങ്ക് യു ഫോർ യുവർ സർവീസ് അവരെല്ലാ വിമുക്ത ഭടന്മാരോടും പറയും ഏത് കടയിൽ ചെന്നാലും ചായ മേടിച്ചു തരും ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യുന്ന അമേരിക്കൻ കൂടിയാണ് അറ്റ് ദ സെയിം ടൈം ദിൽമെ ഹിന്ദുസ്ഥാന് തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കണമല്ലോ അച്ഛനാകാനാണ് പോയത് അല്ലേ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചാണോ അച്ഛനാകാൻ സെമിനാരിയിലേക്ക് പോയത് അല്ല ഞാൻ പറഞ്ഞു തന്നിരത്തില്ല എൻ്റെ അമ്മ അഞ്ചാം ദിവസം മരിച്ചുപോയി അപ്പൊ മുതല് ഞാനിങ്ങനെ ഒരു ഒരു ജനിച്ച് പതിനൊന്നാം തീയതി ജനിക്കുന്നു പതിനാറാം തീയതി അമ്മ ഭരിക്കുന്നു അന്നത്തെ കാലത്തെ ഇനോ മെഡിക്കൽ ലാക്ക് ഓഫ് ആയിട്ടുണ്ടോ എന്തായാലും അമ്മ പോയി അപ്പൊ അന്ന് മുതൽ നമുക്ക് സപ്പോർട്ടില്ല ഏർ കാര്യം പലരും സപ്പോർട്ട് ഉണ്ടെങ്കിലും അമ്മ എന്ന് പറയുന്നത് അല്ലേ വീടിന്റെ വിളക്കല്ലേ പുള്ളിക്കാരിത്തിൽ പോയതോടെ എന്റെ ജീവിതം പലരും നമ്മുടെ അമ്മമാരാകുന്നു പലരും നമ്മുടെ ബന്ധുക്കാരാകുന്നു അവകാശം പറഞ്ഞ് പലരും ഇന്നും വരാറുണ്ട് അവിടെ നിന്നെയൊക്കെ വളർത്തിയതൊക്കെ ഞാനാന്ന് പറഞ്ഞു ഇപ്പോഴും കൊച്ചമായി പൊന്നാമള്ളി അല്ലെ ഒരു കൊച്ചമായുണ്ട് അമ്മയുടെ ആങ്ങളുടെ ഭാര്യ പുള്ളിക്കാരിക്കൊക്കെയാണ് എന്നെ മുല്ല വളർത്തി അവർ അവർക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അങ്ങനെ എന്നെ എന്നെ സഹായിച്ച അനേകം പേരുണ്ട് ഇന്നും ഇന്നിപ്പം മെൽവിൻ സഹായിച്ചുകൊണ്ട് ഞാൻ ഞാനോടിയിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ തമ്മിൽ കണക്റ്റ് ആയി അങ്ങനെ നമ്മുടെ ബന്ധങ്ങളാണ് ഞാൻ പറഞ്ഞു ഈ നമ്മുടെ സൗഹൃദ ബന്ധത്തിന് വലിയ ആഴമുണ്ട് ഞങ്ങൾ ഇറാക്ക് യുദ്ധത്തിന് മുമ്പ് ചോൾ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും ഇവിടെ ഒരുത്തു നിന്നിട്ട് കവർ മീ വയലായി മൂവെന്ന് പറയുന്നത് ഞാൻ പോകുമ്പോൾ എന്നെ സംരക്ഷിക്കണമെന്ന് അവനോട് ഞാൻ പറയുക കാരണം എനിക്ക് എനിക്കെൻ്റെ പുറകെ കണ്ണില്ല ജീവിതത്തിൽ അങ്ങനെ യാത്രയിൽ നമ്മൾ പരസഹായം കൂടി മറ്റുള്ളവരുടെ കൈകൾ പിടിച്ചാണല്ലോ പടവുകൾ കയറുന്നത് അതിപ്പം മലകയറ്റക്കാരാണെങ്കിലും അഗാധ സമുദ്രത്തിൽ നീന്തുന്നതിനാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു താങ്ങുള്ളത് നല്ലതാണ് അതാണ് ബാറ്റിൽ ബഡി സിസ്റ്റം യുദ്ധത്തിൽ പോകുന്നൊരു കൂട്ടാളി അപ്പോൾ അമ്മ പോയതോടുകൂടി ഞാൻ ഗ്രാമത്തെയും ബന്ധുക്കാരെയും സ്നേഹിതരെയൊക്കെ കൂട്ടാളികളാക്കി പോയെങ്കിലും പത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അതിരുമ്പഴാ ശരിയായില്ല ഞാൻ നിൽക്കേണ്ട നിങ്ങൾ താളല്ലെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴോ പത്താം ക്ലാസ് അപ്പോൾ സെമിനാരി പോകണമെങ്കിൽ ഈ മണ്ണുത്തിയിലൊക്കെ ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ ചെന്നെടുക്കും മൈനർ സെമിനാരി പോലെ ആസ്പിരൻ്റ് ആയിട്ട് ഞാൻ പത്ത് കഴിഞ്ഞപ്പം ഞാൻ അന്നത്തെ ദ വീക്കിൽ കണ്ട ഒറ്റക്ക ഏർക്കാട് ഒരു ഒരു ഫീച്ചർ കണ്ടു അങ്ങനെയാണ് ഈ സലേഷ്യൻ സഭയെക്കുറിച്ച് അറിഞ്ഞതും ഞാൻ പതിനഞ്ച് വയസ്സുള്ളൊരു പോസ്റ്റ് കാർഡിൽ മണ്ണുത്തിക്ക് എഴുതി അവിടുന്ന് വൊക്കേഷൻ പ്രൊമോട്ടർ നമ്മളെ വിളിക്കുന്നു നമ്മൾ അവിടെ ഒരു ക്യാമ്പിന് ചെല്ലുന്നു നിന്ന് നേരെ ടിക്കറ്റ് കിട്ടുന്നത് കൽക്കട്ട മരത്തി രസയൊക്കെ ജോലി ചെയ്യുന്ന കൽക്കട്ട അന്ന് ഇവിടുത്തെ പണി കുറയുമല്ലോ പ്രാർത്ഥനകൾക്കൊരു അറുതി വരുമല്ലോ എന്ന് ഓർത്തുണ്ട് അവിടെ ചെന്നപ്പം ഈ കൊല്ലത്തി എന്ന കഥയുണ്ടല്ലോ ആ അവസ്ഥയായി അവിടെ പണിയോട് പണി അപ്പോൾ അവിടുത്തെ ബ്രദർ പറയുന്നത് അവിടെ വരാമെങ്കിൽ അത് അവിടുന്ന് പോകാൻ സാധിക്കുന്നു നമ്മളിട്ടുണ്ട് ഒരച്ച് കഴിക്കുക രാവിലെ മുതൽ വയ്യോളം പണിയും പരവാസ്തോലിയും ഈ പരിപ്പൂ ഉരുളക്കിഴങ്ങ് സെറ്റ് ആകുന്നില്ല സെറ്റാകുന്നില്ല ഞാനെന്റെ ഇൻഡോറിലുള്ള പെങ്ങളോട് പറഞ്ഞു പെങ്ങളെ രക്ഷിക്കണേ പുള്ളിക്കാരി ഒറ്റ കൊല്ലം ഒരു കൊല്ലം ഹൂഗ്ലി നദിയില് ഒരു കൊല്ലത്ത് വെള്ളം കുടിച്ച് നമ്മളെ കാരണം അവിടെ ഒന്നാമത്തെ കാര്യം ലാംഗ്വേജ് ഒട്ടും അറിയിപ്പില്ല ബംഗാളി പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നെ എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി തവല പഠിക്കുന്നു ഇച്ചിരി നാടകം ചെയ്യുന്നു അവിടെ വെച്ചാണ് തവല അതിരമ്പുഴിച്ചല്ലേ നാല് മൂന്ന് ഏഴ് താളം അറിയത്തുള്ളൂ പക്ഷെ ആ താളം കൊണ്ട് നമ്മള് കള പഠിക്കും നമുക്ക് അധികം അറിവൊന്നും വേണ്ട എ ലിറ്റിൽ ബിറ്റ് ഓഫ് എ ലിറ്റിൽ നോളജ് ഓഫ് സംതിങ് ആൻഡ് എ ഹോൾ നോളജ് ഓഫ് വൺ തിങ് അതാണ് ഇപ്പം ഇപ്പം താങ്കളിതിൽ അഗ്രഗണ്യന അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നു അല്ലേ സോ യു നോ മോർ അബൌട്ട് ജേണലിസം ഹൗ ടു ഇൻറ്റർവ്യൂ പീപ്പിൾ ആ ഒരു കഴിവുണ്ട് പക്ഷേ താങ്കൾക്ക് മറ്റ് സ്പോർട്സിനെ കുറിച്ച് അറിയാമായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരു കുറച്ചറിവും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തബലയായിട്ട് പോയി തവല അങ്ങനെ ഗുണം ചെയ്ത് സെമിനാരി നമ്മൾ എന്നും രാവിലെ പാട്ട് പാടുമല്ലോ അപ്പം അങ്ക അക്കമ്പനിമെന്റിനാൾ വേണം അപ്പോൾ അങ്ങനെ കുട്ടി കൂടി അപ്പം എന്നും നമുക്ക് ഫ്രീ പ്രാക്ടീസാണ് അപ്പോൾ താളബോധം നമ്മളിൽ തന്നെ തന്നെ താൻ വരും അപ്പൊ അങ്ങനെ പിന്നെ പ്രീച്ചിങ് കിട്ടും വാചാലനാകാനുള്ള കഴിവ് ഇടവ് ജനങ്ങളെ പിടിച്ചിരുത്തണ്ടേ ദുഃഖ വിളിയാഴ്ച കരയിപ്പിക്കണ്ടേ അതായത് അവരുടെ കുറ്റബോധം ഉണ്ടാക്കണ്ടേ കാരണം നമ്മൾ കറുത്ത വിശ്വാസിയായിട്ട് ആ ജീവിതം തുടരണമെങ്കിൽ മനസ്സുകൊണ്ട് ഇണങ്ങണല്ലോ ചിന്തയിൽ ഒതുങ്ങണ്ടേ അപ്പോൾ സെമിനാറിൽ ഏറ്റവും വലുത് ഒരു ഒരു പഠനം എന്ന് പറഞ്ഞാൽ വാചാലനാകാണല്ലോ അല്ലേ അല്ലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ അത് അതാകും പക്ഷെ പഠിപ്പിക്കുന്നത് തത്വശാസ്ത്രം ഇടവ് ജനങ്ങളെ നമ്മൾ ലോജിക്കൽ എങ്ങനെ പറഞ്ഞിരുത്താം അവരെ ഒരു നേതാവായിട്ട് നേതാവായിട്ടൊരു ലീഡറായിട്ട് എങ്ങനെ നയിക്കാം അപ്പോൾ അതിൽ തിയോളജി ദൈവശാസ്ത്രം അതിൻ്റെ ഇടയ്ക്ക് അനുഭവത്തിനായിട്ട് നമ്മൾ റീജൻസി സ്ഥലങ്ങളിലേക്കൊക്കെ വിടും ഏറ്റവും നല്ല സെമിനാരിയാണ് ഒരു 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 യുവാവിന് മിടുക്കനാകാൻ പറ്റിയ കേന്ദ്ര സെമിനാരി അമേരിക്കയിലെ യുവാക്കൾ നേരെ പട്ടാളത്തിലോട്ട് ചേരും ഒരു അലസനായ ഒരു അമേരിക്കൻ പൗരനെ പട്ടാളത്തിൽ നിർബന്ധിതല്ല വോളണ്ടിയർ സർവീസ് ചെയ്ത് കഴിയുമ്പം ഒരു ബൂട്ട് ക്യാമ്പിലൂടെ കടന്നു പോകുമ്പം അവൻ ആ ടണലിലൂടെ കയറി ഇറങ്ങി വരുമ്പോൾ അവനൊരു ഓഫ് അമേരിക്ക പിന്നെ അവൻ അവന് കറമ്പനെന്നോ ബ്രൗൺകായെന്നോ മെക്സിക്കനെന്നോ ഇല്ല അവൻ രാജ്യത്തിനെ സ്നേഹിച്ച് അപ്പൊ അതൊരു നല്ലൊരു ഉടച്ചുപാർക്കലാണ് അത് തന്നെയാണ് ഞാനും സെമിനാരിലൂടെ കടന്നുപോയത് അതൊരു ഒളിച്ചോട്ടമാണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എനിക്ക് വഴി വെട്ടിത്തന്ന തമ്പുരാൻ എന്നെ ഇത്രത്തോളം നടത്തി അത് ഞാനെന്നും നന്ദിയുള്ളവന് വിളിച്ചു പറഞ്ഞു പെങ്ങളോട് ഞാൻ പറഞ്ഞു ഇവിടെ പറ്റുന്നില്ല അവിടെ നാല് വ്രതമാണ് ഈ ഒരു സഭയെന്ന് പറയുമ്പം നാല് വ്രതങ്ങളുണ്ട് അനുസരണ അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠം പക്ഷെ ഞാനിടയ്ക്ക് ഇച്ചിരി കുസൃതിയൊക്കെ കാരണം എപ്പോഴും ഒന്നും അനുസരിക്കാനും ഇച്ചിരി വിഷമാ അപ്പോൾ ഞാൻ പറഞ്ഞു പെങ്ങളെ അവിടെ ഒരു രൂപതയെ ഒന്ന് നമ്മളിന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് അഡ്മിഷൻ മേടിച്ചു തരാമെന്ന് ചോദിച്ചു അങ്ങനെ പുള്ളിക്കാരത്തി അവിടെ നമുക്കൊരു അഡ്മിഷൻ മേടിച്ചിരുന്നു കാണാനും പെരുമാറ്റത്തിലൊക്കെ നമ്മൾ വലിയ വൃത്തികേടില്ല അപ്പോൾ ഇവര് നോക്കിപ്പാ അവനെ എടുത്തേക്കാന്നവരങ്ങ് റിക്രൂട്ടർ ഉണ്ട് ഇതിനൊക്കെ വൊക്കേഷൻ പ്രൊമോട്ടറും റിക്രൂട്ടറൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഓഡീഷന് പോകുന്ന പോലെ നമ്മൾ അവിടെ പോയി ഒരു പ്രകടനം നടന്നു അവര് നോക്കുമ്പോൾ എടുക്കണ ഇവൻ കർത്താവിന് വേണ്ടി വേല ചെയ്യും അവരങ്ങ് തീരുമാനിച്ചു നമ്മൾ എടുക്കുന്നു പിന്നെ ദേവിളിന്ന് പറഞ്ഞൊരു കോൾ ഫ്രം അബവ് ഇപ്പൊ നേഴ്സുമാര് അവര് അല്ലേ മാലാകമാരല്ലേ എല്ലാവർക്കും പോയി നേഴ്സാകാം പക്ഷെ ഒരു രോഗിയെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷിക്കണ മനസ്സ് വേണം എന്ന് പറഞ്ഞ ഇപ്പം നമ്മൾ സിസ്റ്റർ ആണിമരി അല്ലെങ്കിൽ വടക്കേൻ്റെ ബോണ്ടഡ് ലേബറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അനേകകാര്യങ്ങൾ ജോലി ചെയ്യുന്ന ഒത്തിരി കേന്ദ്രങ്ങളുണ്ട് അപ്പം എല്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലാകട്ടെ അപ്പം അതിനകത്തൊരു മനസ്സ് വേണമെന്ന് ഞാൻ പറയുന്നു അതവിടെ എടുത്തു അങ്ങനെ യാത്രയാണ് നമ്മൾ ഒരിടത്തല്ല ട്രെയിനിങ് അവിടുന്ന് ഭോപ്പാലിൽ പോകുന്നു ഭോപ്പാലിൽ നിന്ന് പ്ലസ് ടു പാസ്സാവുന്നു ജബൽപൂർ പോകുന്നു ജബൽപൂരിൽ നിന്ന് നാഗ്പൂര് വരുന്നു അതിൻ്റെ ഇടയ്ക്ക് ജാബുവ ബുരാൻപൂർ ഇങ്ങനെ പല കേന്ദ്രങ്ങളും നമ്മളിങ്ങനെ വിട്ട് ഈ നമ്മൾ നമ്മൾ ഒരിടത്ത് തന്നെ നിൽക്കുമ്പോൾ നമ്മൾ അല്ലെ ഒരു ബുദ്ധിമുട്ടായില്ലേ അപ്പൊ ഇങ്ങനെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും അതാണ് സ്ഥലം മാറ്റം നമ്മൾ ഒരിടത്തും വേരുറപ്പിക്കരുത് വേരുറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പല ദുർചിന്തകൾ വരും നമുക്ക് അവിടെ കളം പിടിക്കാൻ തോന്നും അപ്പൊ വേരുറപ്പിക്കാതെ നമ്മളെ പറിച്ചു നട്ട് പറിച്ചു നട്ട് ലാസ്റ്റ് നമ്മൾ ഒരിടത്ത് ബ്ലൂം ബെറിയർ പ്ലാന്റ് അവിടെയാണ് നമ്മൾ ഒരു വൈദ്യ വൃത്തിയിലേക്ക് പ്രവേശിക്കും ഇത് സെമിനാരി ചർച്ചയായി ചർച്ചയായിപ്പോ നമുക്ക് ഇതൊരു വലിയൊരു നമ്മൾ ഒരു ഒരു മനുഷ്യൻ്റെ ഒമ്പത് വർഷം സെമിനാർ ജീവിക്കാന്ന് പറഞ്ഞാൽ ഡോക്ടർ ആൻ അഞ്ചു വർഷം മതി അമേരിക്കൻ പ്രസിഡന്റ് കത്തോലിക്കിനാ ബൈഡൻ പോലും തലകുനിക്കുന്ന ഒരു പുരോഹിതന്റെ മുമ്പിലാണ് അപ്പൊ ആ പുരോഹിതനൊരു വലിയൊരു ഓർഡർ ഓഫ് മെൽക്കി സെക് എന്ന് പറയുന്നത് അത്രയും വലിയൊരു മഹാനായ ഒരു വ്യക്തിത്വത്തിലേക്കാണ് ഒരു ചാടിയത് ഞാൻ ബുരാൻപൂർ എന്നുള്ളൊരു പട്ടണത്തിൽ ഗ്രാമത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു അബദ്ധം പറ്റി അബദ്ധങ്ങളെ ഉള്ളല്ലോ ബാൽ ഒരു വാക്ക് പറഞ്ഞു അതിനെ ബാൽ താക്കറെ ഇന്ത്യയുടെ ആണെന്ന് ഏതോ ഒരു വീക്ക് മാഗസീനിലെന്തോ വന്നു ഞാനത് ചുമ്മാ അവിടെ ഒന്ന് പഠിപ്പിക്കുകയാണല്ലോ അവിടെ പഠിപ്പിക്കും അപ്പോൾ നമ്മൾ നമ്മൾ പഠിക്കുന്നു അത് കഴിഞ്ഞ് ബ്രേക്ക് എടുക്കുന്നു റീജൻസി പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ലോകത്തോടെ എങ്ങനെ മിങ്കിള് ചെയ്യാവുന്ന പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി നമ്മൾ വിടും നല്ല നമ്മളൊരു മനുഷ്യനായിട്ട് നമുക്ക് അവതരിക്കണമല്ലോ പുരോഹിതനായിട്ട് അപ്പം പിള്ളേരൊക്കെ നമ്മളൊന്ന് യുവാവ അന്ന് എൻ്റെ പ്രഭുദേവിച്ചിട്ടുണ്ടായിരുന്നത് സാഡിയും ഇങ്ങനെയൊക്കെ വെച്ച് ഇച്ചിരി ഡാൻസ് ഒക്കെ ചെയ്യുവല്ലോ ആ ഡാൻസ് സത്യം പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഡാൻസ് ചെയ്യുള്ളൂ അവർ വിചാരിച്ച എന്റെ ലുക്കിലാണ്

പറഞ്ഞു വന്ന് അവിടെ വെച്ച് പറഞ്ഞുപുര കുറിച്ച് ഒരു അഭിസംബോധന ഞാൻ നടത്തി ഞാൻ പറഞ്ഞത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിറ്റ്ലറി ക്ലാസ് ഹിസ്റ്ററി ക്ലാസ് ആണ് അപ്പം ഹിറ്റ്ലറിന്റെ ഒരു കമ്പാരിസൺ നടത്തിയ മാസികയടാണ് ഞാൻ തൊലനം ചെയ്തത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വി എച്ച് ബി ഭജനങ്ങൾ ആർ എസ് എല്ലാവരും കൂടെ പിറ്റേ ദിവസം ശിവസേനയും കൂട്ടി പള്ളി സ്കൂളൊക്കെ പറയുന്നു ഞാൻ നോക്കി പിന്നെ ഇവിടെ നിന്ന് പന്തിയല്ല പൂഴിക്കടൻ പാഞ്ഞു കുജിനിക്കാരന്റെ ബൈക്ക് കൊടുത്തിട്ടുണ്ടോ ഒറ്റ പിടിയിലെ ജീവനും കൊണ്ട് ഓടി നമുക്ക് അവസാനം പതിനെട്ടാമത്തെ നമ്മൾ നമ്മളടുത്ത് ഓട്ടം അതുകൊണ്ട് പശുവിനെ തെറ്റി കൊണ്ടിരുന്ന പതിനൊക്കെ പഠിക്കുക നമ്മൾ ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് പക്ഷേ ഇറാഖിലൊന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നിട്ടില്ല അവിടെ നിന്ന് ഓടി പോകാം ഇവിടെ ഓടി ഓടി വേറൊരു കന്യാസ്ത്രീ എന്നോട് പറഞ്ഞാ ബോംബെയിൽ എൻ്റെ വിദേശത്ത് കയറ്റി അയക്കുന്ന എൻ്റെ ഒരു ബന്ധുമുണ്ട് നീ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ ചെല്ലുന്നു പക്ഷേ അവിടെ ബോംബെ ചെന്നപ്പോൾ കേരളത്തിൽ നിന്ന് വന്നു ഒത്തിരി ആൾക്കാരുണ്ട് ഒരു മുറി പത്ത് പതിനെട്ട് പേര് നമ്മൾ കിടന്നിട്ട് രാവിലെ എഴുതുമ്പോൾ അവന്റെ തള്ളവരിൽ നമ്മുടെ മൂക്കിലായിരിക്കും അതുപോലെ ഇടിച്ച് നിക്കുക ജനം നമ്മൾ ഇഷ്ട ഷട്ടിട്ടുണ്ടായിരിക്കും അവൻ ഇന്റർവ്യൂന് പോയത് അപ്പൊ ഞാൻ പലരും വരുന്നു വരുന്നു കയറിപ്പോന്നു നമ്മൾ മാത്രം പഴയ പടി നാം ഇന്നും കിടക്കുന്ന ആ പഴയ പായ തന്നെ എന്ന് പറഞ്ഞു ഞാനിങ്ങോടെ ഇരിക്കുക അപ്പൊ ഞാൻ ഇവരെല്ലാം ഇന്റർവ്യൂന് ഒരുക്കും പലരുടെ ഇന്റർവ്യൂ പോയി ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അബ്ദുൾ എന്ന് പറഞ്ഞ പോലെ ഈ വരുന്ന ഷെയ്ക്കിനെ പോയിക്കല്ലോ അറിയോ അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് അങ്ങ് കാച്ചു പറഞ്ഞു ഇവന് അടിച്ചു കൊടുക്കാൻ പറയും ഞാൻ പറഞ്ഞു ഇവരെല്ലാം പോയാൽ മതി എനിക്കും പോകണ്ടേ ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്തു ഇവരുടെ ട്യൂഷൻ എടുക്കലൊക്കെ നിർത്തി ട്യൂഷൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്രിപ്പയർ വേണ്ടി ചെയ്യേണ്ട ഇവർക്ക് ഈ തോട്ട് വാട്ടുകൊട്ടുപിന്നെ ഇംഗ്ലീഷാ അതുപോലെയാണ് നമ്മൾ സെമിനാരിന്ന് പഠിച്ചത് കഥകജാ പുജകജ എന്നുള്ള ഇംഗ്ലീഷ് അങ്ങ് അമ്മമാർ എല്ലാം പാസ്സാവുന്നു അവര് പോകുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനും എനിക്കും പോകണം പറഞ്ഞ് ഇടയിൽ ഇതിനെ ആദ്യം വേണ്ടത് പാസ്പോർട്ടാ ഇപ്പൊ ഞാൻ നാട്ടിൽ പോയി ചാച്ചനോട് പറഞ്ഞു അന്നത്തെ പോലീസുകാരൻ ഒരു നൂറ് രൂപ കൊടുത്ത് പാസ്പോർട്ട് അങ് എടുക്കുന്നു വെരിഫിക്കേഷൻ വരുമല്ലോ നമ്മളവിടെ ഇല്ലാത്ത ആളില്ല റേഷൻ കാർഡ് പോലും പേരില്ല അപ്പം പാസ്പോർട്ട് കിട്ടി അങ്ങനെ നമ്മൾ പേര് പ്രശ്നമൊന്നുമില്ല മെടുക്കുക അങ്ങനെ പാസ്പോർട്ട് കിട്ടി ബോംബെ വരുന്നു ഒരു ദിവസം ഞാൻ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം കുറേ ക്യൂ നിൽക്കുന്നു ആൾക്കാരെല്ലാം കോയിറ്റിന് പോവുക അപ്പം ഞാൻ പറഞ്ഞു ഇത് പാസ്പോർട്ട് അവിടെ ബോംബെയിൽ ആരെയും കൈ വയ്ക്കില്ല വന്നവിടെ ഏജൻറ്റേ കൊടുക്കും ഒരു അമ്പതിനായിരം രൂപ കൊടുക്കും നാളെ പോകാൻ പറഞ്ഞ് കാത്തിരിക്കും എൻ്റെ പാസ്പോർട്ടുണ്ട് അപ്പം അന്ന് ബുദ്ധി വന്നു പാസ്പോർട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടാരും എന്നെ കയറ്റി വിടണമെന്നില്ല ഞാൻ പാസ്പോർട്ടുമായിട്ട് ലൈനിൽ നിൽക്കുക വന്നവരൊക്കെ ഇങ്ങനെ ചെതിൽപ്പൂട്ടി പോലെ പൊഴിഞ്ഞു പോവുക എന്നെ മാത്രം അവർ വിളിച്ചു പാസ്പോർട്ട് ഹേ ആചാവെന്ന് പറഞ്ഞു ഞാൻ ചെന്നു ഭാഷ അറിയാം ഹിന്ദി അറിയാം അപ്പോൾ അവർ നോക്കിയപ്പം അവിടെ ഇരിക്കുന്നവരെല്ലാം ഹിന്ദിക്കാരാണ് അവര് പറഞ്ഞ് പടിയ അച്ഛാത്മീയ സ്കൂളിൽ എന്ന് പറഞ്ഞു അടിച്ചു കിട്ടി പാസ്പോർട്ട് കുവൈറ്റ് വിസ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് വിസ വന്നു ഷട്ട്ഡൌൺ സെറിയതായിരുന്നു കുവൈറ്റ് അമേരി പാലസിൽ ജി സി സി സബ്മിറ്റ് നടക്കും എല്ലാം രണ്ട് വർഷം കൂടുമ്പോഴോ നാല് വർഷം കൂടുമ്പോൾ അപ്പോൾ അതില്

ഞാനവിടെ ചെന്നപാടെ ഇവിടുന്നേ നമ്മള് ആൾക്കാരൊക്കെ നമുക്ക് നമ്മള് ഈ ചങ്ങനാശ്ശേരിക്കാരാണല്ലോ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ വരുന്നുണ്ട് നമ്മളെ എന്നെന്റെ വലിയൊരു ബന്ധുവായിരുന്നു ടോം കളാശ്ശേരി എനിക്കലും മറക്കാൻ പറ്റിയില്ല പുള്ളി എന്നെ അപ്പൊ എനിക്ക് നൈറ്റാ പണി ഈ മോപ്പിങ് ബർഫിങ് ബഫിങ് അത് ഫ്ലോറ് നമ്മൾ പോളിഷ് ചെയ്യണം പാലസ് അല്ലേ വെട്ടി വെട്ടിത്തളങ്ങണം നമ്മുടെ പിന്നെ കൊമോട് കക്കൂസ് എന്നൊക്കെ പറഞ്ഞ വെള്ളിക്കിണ്ണം സ്വർണ്ണ തളികലൊക്കെയാണ് അവരുടെ പരിപാടിയൊക്കെ നമ്മളിത് കണ്ട് ഞെട്ടുക കാരണം നമ്മള് ഒന്നുമില്ലാത്ത ഒരു മിഷണറി പ്രവർത്തനം സ്വപ്നം കണ്ട് പോയ ആൾ കൊട്ടാരത്തിരിക്കാതെ തമ്പുരാന്റെ നമ്മൾ നമുക്ക് പറയത്തില്ല പറയത്തില്ലേ ഭവാനുള്ളൊരു പറയത്തില്ലേ ഒരു ഒരു ചൊല്ലുണ്ട് എന്റെ മനസ്സിൽ വരുന്നില്ല അത് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് താഴ്മയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നമ്മളെടുത്ത് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഷെയ്ഖുമാർ വരുന്നു നമ്മൾ സ്വഭാ മാലിക്കും ആ പിച്ചിലും ആ ആക്സിലും ഒക്കെ അടിക്കുന്നു എല്ലാവരും നമ്മൾ ഇമ്പ്രസ്ഡ് ആകുന്നു നമ്മളെ കുറിച്ചൊരു നല്ല അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ രാത്രി രാത്രി ജോലിയും ചെയ്യും പകല് മുഴുവൻ ഇന്റർവ്യൂ ചെയ്യും അങ്ങനെ സഫീർ ഇന്റർനാഷണൽ ഹോട്ടലിൽ ജോലി കിട്ടുന്നു ഇന്റർവ്യൂന് പോകാം അപ്പൊ നമുക്ക് ആ വണ്ടിയായിട്ട് ആളുണ്ട് ആലഞ്ചേരി കുടുംബമല്ലേ വലിയ ടീംസാണ് ആണ് അപ്പം പാർട്ടീസ് ഒക്കെയാ പക്ഷെ നമ്മുടെ ഈ ഹ്യൂമിലിറ്റി പമ്മി നിൽക്കുന്ന കാരണം അപ്പോൾ ആ ഇന്റർവ്യൂന് ചെല്ലുന്നു സഫീർ ചെല്ലുന്നപ്പം എൻ്റെ ഭാഗ്യത്തിന് ഇതുപോലൊരു എക്സനേരിയൻ ആണ് അവിടെ പേഴ്സണൽ മാനേജർ ആ പുള്ളിയോട് നമ്മുടെ ഈശോകാര്യൊക്കെ പറഞ്ഞു ചേട്ടാ ഞാനും ഒരു ഭക്തനാണ് താങ്കളൊരു ഭക്തനാണ് എന്റെ അടുത്തിൽ വലിയ നഷ്ടമാണ് പുള്ളി പറഞ്ഞു ശരിയാണല്ലോ മനസ്സാറ്റി കിട്ടൊരു കുത്തും പുള്ളി ചാരിച്ചു രക്ഷപ്പെടുത്തിയേക്കാന്ന് പറഞ്ഞു പുള്ളിയാണ് ഇങ്ങനെ ഒരു ബംഗാളി പറഞ്ഞു വീട്ടിൽ വെച്ചിട്ട് എന്നെ കയറ്റിയ അത് കയറ്റി അപ്പൊ അതിന്റെ എടുത്ത് അടിച്ചു തരണെങ്കിൽ എക്സിറ്റ് അടിച്ച് പോകണം ഞാൻ ഒന്നും പഠിച്ചില്ലല്ലോ അല്ല ഷെയ്ഖിന്റെ പാലസിലെ അപ്പൊ അല്ലെ നമ്മള് രാജ്യം അത്രേ ഉള്ളൂ ആദ്യത്തെ അഞ്ച് സെന്റൻസ് പഠിച്ചു അപ്പൊ ഇത് കേൾക്കുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏതൊരു രാജ്യപ്പോ തായ്ലൻഡിൽ പോകാണ് അഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുക എന്നാലേ ഉള്ളൂ നമ്മൾ തിരുമ്പുന്നവർ നന്നായിട്ട് തിരുമ്പോളു അത് ഏത് തിരുമ്പാണേലോ പിന്നെ പറഞ്ഞാൽ നമ്മള് ഭാഷ പഠിച്ചിരിക്കണം ആൾക്കാർ വിചാരിക്കും ഇപ്പം സൂപ്പിലാണ് ജീവിതം എന്ന് പറഞ്ഞവരെ സൂയിപ്പിക്കലാണല്ലോ ഇപ്പം ഞാൻ താങ്കളെ ഞാൻ ഞാനിവിടെ ഇരിക്കുമോ ഇല്ല എന്നാട നടക്കില്ല അതുകൊണ്ട് ഹൈദരവലി സാർ ഞാൻ വന്നോട്ടേ എന്നല്ല ഞാൻ ചോദിച്ചത് അതാണ് അപ്പോൾ എല്ലാത്തിനും ഒരു 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 നയം വേണം എന്നിട്ട് അവിടെ എടുത്തു ആ ഹോട്ടലിൽ എടുത്തു ആ ഹോട്ടലിൽ എടുക്കുന്നു പീറ്റർ എന്ന പേര് പീറ്റർ മെൻഡോൺസ് ആ സംതിങ് പുള്ളി എനിക്ക് അതിരുമ്പോഴേക്ക് വിസ തപാലിൽ അയച്ച് വരുന്നു നടക്കുന്ന കാര്യമാണോ അതുകൊണ്ട് നമ്മൾ അതിരുമ്പഴേ വീട്ടിൽ ചെന്നപാടെ നമുക്ക് അടുത്ത പൈസ വരുന്നു അടുത്ത പൈസ കയറിപ്പോ അവിടെ ചെന്നപ്പോഴാണ് ഒരു സന്തോഷ് സന്തോഷക്കളങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ ഈ എനിക്ക് കാഴ്ചകൾ കാണുന്നിഷ്ടമാണ് അപ്പൊ എനിക്ക് കിട്ടിയത് കപാനസ സ്വിമ്മിംഗ് പൂളൊക്കെ നമ്മൾ ജന്മത്തിൽ കണ്ടിട്ടില്ല നമ്മൾ നമ്മളതിരുമ്പോഴേ തോടും ഈ കായൽപ്പുറം വേമനാട്ടുകരിൽ കണ്ടു നല്ല നീല താമര പോലത്തെ നീല സ്വിമ്മിംഗ് പൂള് നല്ല മതാമോർ ഇങ്ങനെ കിടക്കുക മത്തി അടക്കിയിട്ടിരിക്കാൻ പോലെ ഞാൻ ഈ കാറ്റും തള്ളിക്കൊണ്ട് പോവുക അവിടെ കാട്ടു മുമ്പിലോട്ട് നേരെ ചെന്ന് സ്വിമ്മിങ് പോളിൽ അലച്ചു കെട്ടി കമന്നടിച്ച താഴെ നീന്തും അറിയത്തില്ല മുങ്ങാൻ കൂടിയിട്ട് കളിക്കുക അവരെ എടുത്ത് പൊക്കിക്കൊണ്ടു നമ്മുടെ മറ്റേ ആർട്ടിഫിഷ്യൽ പ്രീതിങ് രക്ഷപെട്ടു അതൊരു ഒന്നര വീഴ്ച പണി പോയി കിട്ടി അവർക്ക് മനസ്സിലായി മാനേജറിന്റെ വൈഫ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഈ മാനേജർ ഓസ്ട്രേലിയക്കാരനാണ് അവരൊക്കെ നല്ലപോലെ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു അവർക്ക് മോശമായി പോയി കാരണം അവർ നിന്ന കുളത്തിലൊരുത്തം കിടന്ന് സോപ്പും ചീപ്പും കണ്ണാടിയും ചെരുപ്പും ടൗൽസൊക്കെ കിടന്ന് മെതിയാണ് അതോടുകൂടി അവിടെ നിന്ന് പണി പോയി തീരുമാനമായി പീറ്റർ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഐ വുഡ് ലവ് ടു ഹെൽപ് യു ഐ ആം സോറി എന്ന് പറഞ്ഞ് പുള്ളിയും കൈ കഴുകി അപ്പോൾ അവർ പറഞ്ഞു നിന്റെ വിസ ഒരു വർഷത്തേനുണ്ട് നീ പതുക്കെ ഇത് പറഞ്ഞു ഏതെങ്കിലും ആലഞ്ചരിക്കാറിനെയാ ഒക്കെ പിടിച്ച് നീ പതുക്കെ പണി പണിതപ്പിത്തോണം എന്നുള്ള പറഞ്ഞു ഞാൻ നിന്റെ വിസ ക്യാൻസൽ അങ്ങനെ ഒരു ഗുണം പുള്ളിയത് ഇത് വൈദ്യൻ കൽപ്പിച്ചതും രോഗി രോഗി ഇച്ഛിച്ചതും കെട്ടി ഞാൻ ഞാൻ എനിക്കാണെങ്കിൽ അവിടെ ഈ എഴുപത് കേടിക്ക് എന്നാ പണി ഞാനാ അല്ല മുപ്പത് കേടിയുള്ളായിരുന്നു മുപ്പത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇവിടുത്തെ വീട് തുറക്കുന്നവന് കിട്ടും വീട് തുറക്കുന്നവർ കുറച്ചിലായിട്ടല്ല അപ്പം ഞാൻ പറഞ്ഞു ടോമേ എന്നെ ഒരു ഫൈവ് സ്റ്റാർ ലെവൽ ഹോട്ടലിൽ ഒന്ന് കൊണ്ട് ഒത്തിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് പാട്ട് ടൈമൊന്നും ശമ്പളം ഒന്നും ചെയ്യല്ല കാരണം അവർക്കറിയുമെനെ കൊടുത്തില്ലൊന്നും കുഴപ്പമില്ല വേറെ തന്നെ സ്പോൺസർ അല്ലേ അങ്ങനെ റീജൻസി ഇതെല്ലാം പറഞ്ഞു പോണോ ഇന്നിങ്ങനെ കേട്ടോ അവിടെ അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് റിയാന്ന് ഞാൻ അവിടെ ഒരു ലബനീസ് ക്രിസ്ത്യൻ ആയിരുന്നു അമേരിക്കൻ പാസ്പോർട്ട് ഉള്ള ഞാൻ എപ്പോഴും ആൾക്കാരുടെ വീക്ക്നെസ് നോക്കും അപ്പോൾ ഇവിടെ ഇപ്പൊ നോക്കേണ്ട കാര്യമല്ല അതുകൊണ്ട് ഞാൻ ഇത് നമ്മൾ ഗ്യാരന്റീഡ് സ്പോട്ടായാലാണ് ഇവിടെ കേറിയിരിക്കുന്നത് അഹമ്മദ് ബെഹൽവാൻ എന്നാണ് പേര് ലബനീസ് ക്രിസ്ത്യൻ ഞാൻ അദ്ദേഹം അദ്ദേഹത്തോട് വചനമൊക്കെ പ്രസംഗിക്കുന്നു മലയിലെ പ്രസംഗത്തെ പറയുന്നു പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് മലയിലെ പ്രസംഗം അതൊക്കെ പറയുന്നു പുള്ളി അമേരിക്കൻ സിറ്റിസൺ ആണ് എന്റെ ഇംഗ്ലീഷ് അത്യാവശ്യം ഉള്ളത് അപ്പൊ അങ്ങനെ ഈ അവരുടെ പരസ്യം എഴുതാനും ഒക്കെ ആയിട്ട് ഒരാളെ വേണേ അപ്പങ്ങനെ അഡ്വർട്ടൈസിങ് പ്രൊമോഷൻ എക്സിക്യൂട്ടീവായിട്ട് കക്കൂസ് കഴുകിക്കൊണ്ടിരുന്നവൻ പെട്ടെന്ന് ടൈം കെട്ടി കോട്ടിട്ട് കൂട്ടപ്പനാവുന്നു അപ്പം അങ്ങനെ പെട്ടെന്ന് ജോലി മാറുന്നു ലെവല് മാറി പിന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് ഡൈനിങ് സെന്ററിലൊക്കെയാണ് നമുക്ക് കാറായി വണ്ടിയായി നമുക്ക് ലൈസൻസ് ആയി ലെവല് മാറി അപ്പോൾ അവിടെ വലിയ ബാങ്കില് വലിയ ഷെയ്ക്ക്മാരൊക്കെ വരും നമ്മളെപ്പോഴും ഇവിടുന്ന് മുമ്പോട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി അടുത്ത പടി അടാൻ നോക്കുക ഇപ്പം ഞാനിങ്ങനെ ചൂണ്ട ഇട്ടു കൊണ്ടിരുന്നപ്പോൾ ഒരു ഷെയ്ക്ക് അവിടെ വന്നപ്പോൾ അയാൾ പറഞ്ഞു എന്താ ഫറബി കൊഞ്ചം കൊഞ്ചം അറിയാം ഏഹ് ശ്വയെ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും എനിക്കൊരു ഉണ്ട് നീ അതിനെ കൺവേർട്ട് ചെയ്തൊരു ഹോട്ടലാക്കിത്തരാൻ പറ്റും അങ്ങനെയാണ് മിറാജ് ഹോട്ടലിലേക്ക് എൻ്റെ പാലായന ഒരു വെറുതെ ഒരു കെട്ടിട ഞാൻ അവിടെ ചെന്ന് പുള്ളീടെ പറഞ്ഞ ചേട്ടാ നമുക്ക് സാറേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം നമുക്ക് അത് ചെയ്യണം ഫ്ലയർ അടിക്കണം ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എവിടെ അന്ന് ഇൻ്റർനെറ്റ് ഒന്നും വന്നിട്ടില്ല രണ്ട രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് അതല്ലേ അപ്പോൾ അങ്ങനെ പുള്ളിയെ ഞങ്ങൾ പ്രസാദിപ്പിച്ച് പുള്ളിയുടെ ഹോട്ടലിൽ ചാവിയങ്ങി മേടിച്ച് പുള്ളിയുടെ ഫ്രണ്ട് കിടക്കുന്ന റോൾസ് റോയ്സിൻ്റെയും എല്ലാ അധികാരം നമ്മൾ ഏറ്റെടുക്കുന്നു അങ്ങനെ അവിടെ കയറിയിരുന്നപ്പം ഓരോരുത്തരോടും ചോദിക്കും ഇനി നമുക്ക് ഇനി അടുത്ത പടവ് അപ്പോൾ അവിടെ ഈ ഐ ടി കമ്പനിയിലൊരു പയ്യൻ ആ പുള്ളി സജി എന്ന് പറഞ്ഞു പുള്ളി ഇന്ന് അമേരിക്കയിലുണ്ട് പുള്ളിയാണ് എങ്ങനെ നമുക്ക് ഈ ചാറ്റ് ചെയ്ത് ആൾക്കാരെ പെൻ ആക്കാം പണ്ട് എഴുത്ത് പെൻ ഫ്രണ്ട്സ് അപ്പോൾ ഇൻറ്റർനെറ്റ് ഫ്രണ്ട്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്നു പല കാര്യങ്ങൾ പലരും പഠിപ്പിക്കുന്നുണ്ട് അതിൽ നമുക്ക് മേന്മയേറിയത് ഞാനീ പറയുന്നതുള്ളൂ എന്തെല്ലാം എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് കാരണം എന്തെങ്കിലും പൊല്ലാപ്പോ പുലിവാലോ ഉണ്ടാക്കാൻ നമുക്ക് ഉറക്കം മതിയല്ല അത് കൊച്ചിരെയുള്ള കുശൃതിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ഈ പുള്ളി എന്നെ ചാറ്റ് പിടിപ്പിക്കുന്നു നമ്മൾ ഒരു മൂന്ന് മതാമാരെ എറിഞ്ഞിട്ട് വീഴ്ത്തുന്നു അതിൽ ഒരാൾക്ക് ഇന്ത്യൻ സ്നേഹം കറി ഇഷ്ടമാണ് താജ്മഹൽ ഇഷ്ടമാണ് ഇന്ത്യൻ യോഗ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിയോട് പുള്ളിക്കാരത്തി കാമസൂത്ര ഇഷ്ടമാന്ന് പറഞ്ഞു എനിക്കാണ് ജനതാന്നും കൂടെ അറിയത്തില്ലേ കാമസൂത്ര അപ്പോൾ ഒരു ബുക്കാന്ന് പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി ഞാനും അത് പഠിക്കാം എന്നിട്ട് നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ എൻ്റെ വിചാരിച്ച് ഇതേതാണ്ട് ബുക്കാണ് പുള്ളിക്കാരി പറഞ്ഞ എന്നാ വേണമെങ്കിൽ വന്നാൽ മതി പറഞ്ഞു എല്ലാം ശരിയാക്കി വരാം പുള്ളി കേട്ടവാടെ കേക്കാത്തവാടെ വണ്ടി കയറി കോയിലേക്ക് വരുന്നു ഞാൻ വരുവാ അപ്പൊന്ന് പറഞ്ഞാ ഒരു മൂന്ന് മാസത്തെ ചാറ്റിംഗ് ഞാൻ മൂന്ന് മിനിറ്റ് കൊണ്ട് പറഞ്ഞു നമ്മള് പുള്ളിക്കാരത്തി വരുന്നു പുള്ളിക്കാരി പറഞ്ഞു ഏറ്റവും നല്ല മുറി മുറിക്കേറ്റി കിടത്തിക്കാടാന്ന് പറഞ്ഞു നമ്മുടെ ബിജു ഇഷ്ടം ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു നമ്മള് ഇവിടെ കൊണ്ടു നമ്മള് അണികള് നമ്മള് നിരത്തും ഒരു ദേശീയ സെക്രട്ടറി ആയിരുന്നു അവിടുത്തെ ഇന്നസന്റൊക്കെ വിളിച്ചു വരും നമ്മളെ വിളിച്ച് പറയുന്ന എൻസി പരിപാടി എല്ലാം ചെയ്യും ഏത് ഓട്ട മത്സരം പറഞ്ഞാൽ നൂറ് മീൻ ഓട്ടത്തിൽ ഫസ്റ്റ് ആ നമ്മള് പാൻറ്റിട്ടായിരിക്കും ഒന്നാം ലൈനില് നിൽക്കുന്നത് പെട്ടെന്ന് തുണി കുറച്ച് ഓട്ടോ അണ്ടർ ടൂടി ഫസ്റ്റ് അടിച്ച് തിരിച്ചു വരും നമുക്ക് പാൻറ്റിട്ട് ഓടാൻ പറ്റാത്ത ഒത്തിരി കഥകളുണ്ട് ഒത്തിരി സംഭവങ്ങളാണ് അവിടുത്തെ എന്തുവേണ്ടി പുള്ളിക്കാരി വന്നപ്പം വണ്ടിക്ക് വണ്ടി ഹോട്ടലിന് ഹോട്ടൽ കുക്കുണ്ട് പുള്ളിക്കാരി നോക്കുമ്പോൾ കുശാൽ ലൈഫ് ഇവനെ കെട്ടിയില്ല പിന്നെ ആരെ കെട്ടാനെ പറഞ്ഞു ഓക്കെ ഞാൻ സമ്മതം മുകളിൽ ഇരിക്കുന്നു രക്ഷപ്പെട്ടു ലോട്ടറി അടിച്ച പോലെ ആയില്ലേ മതാമ കെട്ടുന്നു എവിടെ നിന്നും ഞാൻ അങ്ങനെ അതിരമ്പുഴക്കാരനെ അതിരമ്പുഴക്കാരൻ്റെ ഇച്ചാച്ചൻ എൻ്റെ ഫാദറിനെ വിളിക്കുന്നുടാ അപ്പോൾ അവിടെ കല്യാണം ഒക്കെ ഞാൻ പെട്ടെന്ന് പരിപാടികളൊക്കെ അവിടുത്തേതായ രീതിയിലൊക്കെ കഴിക്കുന്നു എംബസി കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ നാട്ടി വന്നു അത് കുവൈറ്റി വെച്ച എല്ലാ പരിപാടികളും നടത്തുന്നു ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഈ ഷെയ്ഖിനെ താക്കോലേൽപ്പിച്ചിട്ട് വളരെ വിനയാനുതനായി പോകാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ സെറ്റ് ചെയ്യുന്നു അപ്പം അതിന് മുമ്പ് ഞാൻ പറഞ്ഞാച്ചാ ഇങ്ങനെ ഒരു സംഭവം നടന്നു നീയൊന്നും നടക്കിയല്ല നീ അച്ഛനാകുമ്പോട് ഇവിടെ ജനം നിനക്കെതിരാണ് അതോ നീ ചെയ്തില്ല നീ വന്ന് നാട്ടിൽ എന്റെ മുഖാ കല്യാണം കഴിക്കണം ഞാൻ നോക്കിയപ്പം ഒരു ഷോയല്ലേ നടത്തിക്കളെ യ്യോ കടൽ കടന്ന കടന്നു പറഞ്ഞു മലയാള മനോരമ അന്നാണ് മുഷറഫും വാജ്പേയും ആദ്യമായിട്ട് കൈ കൊടുക്കുന്നത് ഒരു ഓഗസ്റ്റ് പതിനഞ്ചാണോ പതിനാറാണോ ഇവിടെ വാജ്പേയി ജനങ്ങള് കാണുമല്ലേ അതോ ഈ കല്യാണത്തിന് വിളിക്കാത്തവരൊക്കെ വന്നു അപ്പം എന്റെ വിളിക്കാത്ത ചോദിക്കുന്നുണ്ടോ സ്പീപ്പിൾ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കും അറിയത്തില്ല പക്ഷെ സംഭവിച്ച അച്ഛൻ്റെ ആൾക്കാരായിരിക്കും അവിടെ ഒക്കെ അമേരിക്ക ഇരുപത് പേരെ കല്യാണത്തിന് വന്നു പത്തിരണ്ടായിരം പേര് ഇടിച്ച് കയറി ഞാൻ കൂടെ ഒന്നും കഴിക്കാൻ കിട്ടില്ലെന്നുള്ളതാണ് സത്യം അതുപോലെ ആൾ അടിച്ച് കയറി അറിയാ ഫഹദിൻ്റെ പടത്തിൽ പുള്ളി കഴിക്കാനിരിക്കുന്നുണ്ടല്ലേ കഴിച്ചിട്ട് പോകുക കഴിച്ചിട്ട് പോകുക നമ്മളും മധുരപോലും വെച്ചിട്ടില്ല പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഈ കൊതുകയും കൊള്ളുന്ന ആഗ്രഹമായിട്ടാണ് പുള്ളിക്കാരി പറഞ്ഞു ലറ്റ് സ്കോബാക്ക് അങ്ങനെ ഞങ്ങൾ എനിക്കും അതായിരുന്നു ആഗ്രഹം ഇവിടെ വന്നിട്ട് എന്നാ കാണി ഞങ്ങൾ ഇവിടെ നിന്ന് പ്ലെയിൻ പ്ലെയിൻ കയറുന്നത് പുള്ളിക്കാരത്തി ആദ്യം പോയി എന്നിട്ട് എനിക്ക് വേണ്ടി കളവൊരുക്കാൻ പോകാന്ന് പറഞ്ഞു പുള്ളിക്കാരത്തി പോയി ഞാൻ ചെന്നു അവിടെ ചെന്നപ്പം ഈ പുള്ളിക്കാരത്തിൽ ഉള്ളൊരു പിണ്ണാക്കില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഈ പുള്ളിക്കാരത്തി നമ്മുടെയൊക്കെ ഒരു ധാരണയാണ് എന്ന് പറഞ്ഞ വലിയ ഗുലായിരിക്കും എന്റെ പൊന്നെ പാവി ചന്ദ്രം പാതാളം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോളിക്കാരത്തിൽ ഒരു കോഴി ഞാൻ പിന്നെ കോപ്പം വെള്ളം ഇല്ലെന്ന് ഞാൻ പിന്നെ അയലോക്കത്തെ മദാമയോട് മാം ക്യാൻ യു ഹെൽപ് മീ ശരി കുളിക്കാനായിരുന്നു അത് ശരി വെള്ളമില്ല കറണ്ട് ഇല്ല തിന്നാൻ ഒരു വഹ ഇല്ല ഇതിലും അട്ടപ്പാടി പോവായിരുന്നു അട്ടപ്പാടി ഇതിലും ഭേദ ഞാൻ കഴിഞ്ഞ് പണിക്കിറങ്ങി തുടങ്ങി രണ്ടാം ദിവസം മുതൽ നമ്മൾ അവിടെ നമ്മള് താമസിച്ചു ഈ പുള്ളിക്കാരിക്ക് വീടുണ്ട് പക്ഷെ അതിന്റെ പേയ്മെന്റ് അടച്ചില്ല അപ്പോഴേ അവർ കട്ടി അങ്ങനെ ഒരു ഗുണമുണ്ട് അവിടെ കാരണം നമ്മൾ പേയ്മെന്റ് അടച്ചില് വന്ന് പൊക്കിക്കൊണ്ടു നമ്മളെ കൊണ്ട് പോയിക്കൊണ്ടുപോകും അപ്പം അവിടെ ഈ കാര്യത്തിൽ കർക്കശമായി ഈ പുള്ളിക്കാരി പറഞ്ഞു നിങ്ങൾ ജോലി ചെയ്തു അതിനെ ഞാൻ മനസ്സിലായി പുള്ളിക്കാരിക്ക് ഒരു ആത്മാർത്ഥയില്ലല്ലോ ഈ ആദ്യം കാണിച്ചതൊക്കെ ഒരു പൊളിയായിരുന്നു എന്നൊരു ഒരു വിഷമം പോലെ ഞാൻ പിന്നെ ജോലി എട്ട് മൂന്ന് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തു വീക്കെൻഡാവും പുള്ളിക്കാരിത്തേക്ക് ഒരു തോന്നുന്ന വച്ചിരി ഗ്യാബിൾ ചെയ്താലോ അത് ഈ പൈസ ഇട്ട് പണ്ടില്ല കിളിക്ക് തോന്നിട്ടാണ് രണ്ട് രണ്ടിട്ടാ മൂന്ന് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് അതും എനിക്ക് അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല കാരണം നമ്മളൊരു തെറുപ്പൂടി പോലും പലിക്കാത്ത സെമിനാരി മെടുക്കാനായിട്ട് പഠിച്ച് ഏഹ് നമ്മളാരെയോ പറ്റിക്കുകയോ ഒന്നുമില്ലല്ലോ ഈ പുള്ളിക്കാരത് പറ്റിയിട്ടാണല്ലോ എന്ന് ഞാൻ അപ്പോൾ അങ്ങനെ തപ്പി പിടിച്ചൊരു ഡോക്ടറെ കിട്ടി ആ ഡോക്ടർ പറഞ്ഞാൽ ഈ ലൈസൻസ് എടുത്ത് മലയാളിയായിരുന്നു ില്ല പുള്ളി പഞ്ചാബി ആ പുള്ളിക്കാരന്റെ മക്കളൊക്കെ ഞാൻ തവല പഠിപ്പിക്കുകയും കയ്യിലുണ്ടാവും എന്റെ എപ്പോഴും തവല ഒരു കഴി ചുമ്മാ കുജേലം കൊണ്ടുപോകുന്ന പോലെ അതുകൊണ്ട് നടക്കും കാരണം എവിടെയെങ്കിലും കൊട്ടാങ്കി നമുക്ക് അധികം ഒന്നും അറിയത്തില്ല അപ്പൊ ഇതൊക്കെ വെച്ച് രണ്ട് പെരട്ടൊക്കെ പെരട്ടി പരട്ടി ലക്കിന് ഈ പുള്ളിക്ക് തവല അവരുടെ ഈ ഈ ഗുരുദ്വാരെ ചെന്നാ ഫ്രീ ഫുഡ് കിട്ടും അത് മിക്കവാറും ഇവിടുന്ന് പോകുന്ന മലയാളികളും ഹിന്ദിക്കാരും ഈ ലങ്കർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അപ്പൊ ഞാൻ ഈ പുള്ളി പറഞ്ഞിട്ട് അവിടെ പോയി നമുക്ക് ഇന്ത്യൻ ഫുഡ് വല്ലതൊന്നും കഴിക്കണ്ട അവിടെയൊന്നും ഒന്നുമില്ല അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരന്റെ കയറി കുറച്ച് പഞ്ചാബികളൊക്കെ പരിചയപ്പെടുന്നു അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു ആ ഹോട്ടലിൽ ജോലി ചെയ്തപ്പോഴാണ് ഒരു മേ റിട്ടയേഡ് മേജർ ജനറൽ വന്ന് പെട്ടിയായിട്ട് വരുന്നു ഞാൻ ചേട്ടാ ഞാൻ എടുത്തു തരാം ഇപ്പോൾ ശരിയാക്കാന്ന് പറഞ്ഞ് ഈ പിന്നെ ജീപ്പല്ല കിളി പോലെ എല്ലാം കൊണ്ടപ്പോൾ മുറികൊണ്ടുപോയിക്കുന്നു തൂത്ത കൊടുക്കുന്നു പുള്ളി നോക്കി പോയി പുള്ളിയോട് ചോദിച്ചു പുള്ളി കത്തോലിക്കണ പുള്ളിയോട് അവിടെയും ഞാൻ മലയിലെ പ്രസംഗം അങ്ങ് പ്രസംഗിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു വിശുദ്ധനായിരിക്കും പറഞ്ഞു നിനക്ക് ഭാഷ അറിയാമോ അറിയാം നീ ഒരു കാര്യം ചെയ്യി ഇന്ന കാണാം ഇന്നെടുത്ത് കൊണ്ടു കൊടുത്ത അവരോട് പറ നീ സേവനം ചെയ്യാൻ സന്നദ്ധനാണ് അമേരിക്കയല്ലേ എല്ലാവരെയും ഇരുകൈകളെ ഒരു രാജ്യമാണ് അവർക്ക് പാകിസ്ഥാനിയെന്നോ ഇന്ത്യൻ എന്നോ ഒന്നുമില്ല അവരെന്നെ സ്വീകരിക്കുന്നു പക്ഷേ എടുത്തത് ഈ ആകാശമോഷ്ട് ചാടുന്ന പണിയായിരുന്നു നിന്ന് ചാടണം എനിക്കതല്ല അറിയോ എങ്ങാണ്ടൊക്കെ ഒപ്പിടാൻ പറഞ്ഞ് ഞാൻ കയറി ഒപ്പിട്ടിട്ടു കളിച്ച് പിടിച്ച് പാരച്ചൂട്ട് കൊതിയാനാണ് പണി കിട്ടിയത് ഞാനാണ് ഒരു മാവേ പോലും കയറിയിട്ട് പ്ലാവെ കയറാൻ പറയുമ്പോൾ ചേട്ടൻ കയറിക്കൊണ്ടിരുന്ന ഞാൻ തോട്ടിയിട്ട് നമ്മൾ ചക്ക ഇട്ടിട്ടുള്ളൂ ഇത് പാരച്ചൂട്ടേയും മറ്റും കയറി പ്ലെയിനേന്നൊക്കെ ചാടുന്ന ചിന്തിക്കാൻ പറ്റും എന്തിനു പറയണം അവിടെയും തമ്പുരാൻ കാത്തു അഞ്ച് ചാട്ടം കറക്റ്റായിട്ട് ചാടി പാരശ്യൂട്ട് ബിങ്സ് നമ്മുടെ ഇവിടെ അടിച്ചു തരും പിന്നെ നമ്മൾ അപ്പോൾ ഞാൻ വേരി ചെയ്തുകൊണ്ട് കഴിഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ഇനി നീ പൊതിഞ്ഞ് ചാടണമെന്ന് പറഞ്ഞു അതായത് നമ്മൾ തന്നെ ചാടാൻ പോണ പോകുന്ന പാരശ്യൂട്ടിച്ചു പൊതിഞ്ഞിട്ട് ചാടണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതും അതിലും വലിയ ടെൻഷനാണ് കാരണം നമ്മൾ ഓരോ മടക്കും മടക്കുമ്പോൾ കറക്റ്റിൽ ഇതിനകത്തോട്ട് കാറ്റ് കയറിയില്ല ഇതിങ്ങനെ വീഴുമ്പോൾ ഇതിനകത്തോട്ട് കാറ്റ് കയറണം എന്നാലേ കറക്റ്റായിട്ട് ഒന്ന് വീഴുള്ളൂ ഒരെണ്ണം ഒരു 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 ചാരുടെ പാളി പോയി കഴിഞ്ഞാൽ അലച്ചുകെട്ടി വീഴും ഉറപ്പാണ് നടുപൊടിയും കാല് രണ്ടും പൂട്ടും അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വേറൊരു സ്കൂള് അതിന് വേറൊരു ആറുമാസം അപ്പോൾ ഇവിടെ എല്ലാം നിൽക്കുമ്പോൾ നമ്മുടെ ചെറുപ്പം നിൽപ്പം നമ്മളെ ആൾക്കാർ പരിഹസിക്കുന്നുണ്ട് നമ്മുടെ ആക്സിൻ്റ് വർക്ക് ഒരു പുച്ഛമാണ് അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മളെ പ്രശ്നത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ ജീവിതങ്ങൾ വേറൊരു രാജ്യത്തെയും നമ്മൾ ആ രാജ്യത്തിനിപ്പം പെട്ടെന്ന് അപ്പോൾ അതിലൊരു സരോട് ചൈന ചൈന ആർമി ജോലി ചെയ്യാൻ പറഞ്ഞ് നടക്കുമോ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങോട്ട് ഒരുങ്ങി നമ്മൾ ആത്മാക്കളെ രക്ഷിക്കാനാണ് പോയത് അവിടെ നേരെ ആത്മാക്കളെ മനുഷ്യ ശരീരങ്ങളെ കൊല്ലാൻ വേണ്ടി ആസ് എ വോട്ട്സ് എന്ന് വെച്ചിട്ട് ടു ഷൂട്ട് മൂവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഞങ്ങളുടെ പ്രമാണം മുന്നോട്ട് പോവുക വെടിവെച്ചിടുക അതാണ് ഞങ്ങളെ ഒരുക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയൊക്കെ ഒന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ പാടായിരുന്നു അപ്പോൾ നമുക്ക് നല്ല ശാന്തതയുള്ള കുടുംബത്തിൽ പറഞ്ഞവനാണ് വട്ടായിപ്പോയനെ നമ്മൾ ഓൾറെഡി തീയിൽ കൊരുത്തായത് കൊണ്ട് അങ്ങനെയൊന്നും വാടിയില്ല എല്ലാം പഠിച്ചിട്ട് നമ്മൾ നടക്കുവാണ് അതെ കാരണം ഞങ്ങളുടെയൊക്കെ അവിടെ ചെറുപ്പകാലത്തൊക്കെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പുളിവാറ് തെരണ്ടി വാലിനൊക്കെ അടി വരും പ്രാർത്ഥനയ്ക്ക് മുട്ടു കുത്തിനേക്കണം പറയേണ്ട ജോലി ചെയ്യണം രാവിലെ എഴുന്നേറ്റാലും ഉടൻ ചാർജിലായിരിക്കണം പള്ളി പോകാൻ എഴുന്നേറ്റാൽ വെള്ളം കോരി ഒഴിക്കും അപ്പം നമ്മൾ ഇച്ചിരി ഈ റഫായിട്ട് ജീവിച്ച കാരണം വെൻ ഇറ്റ് ഈസ് ടഫ് ദ റഫ് കീപ്പ് ഗോയിങ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ എനിക്കത് ഗുണം ചെയ്തു ഇവിടെ എൻ്റെ കൂടെയുള്ളവന്മാർ ബേസിക് ട്രെയിനിങ്ങിൽ ഐസ് വെള്ളം കിട്ടിയില്ലെന്നും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നു ഞാൻ പറഞ്ഞ ഇടയിൽ ഐസ് പിടിച്ചിരി പച്ചവെള്ളം കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്നു അപ്പോൾ അവർക്ക് ഐസ് ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചാൽ അവർ വെള്ളം കുടിക്കുന്നു അത് അവര് മെന്റലി സ്ട്രെസ്ഡ് ആവും അപ്പോൾ ഇതിനെല്ലാം അതിജീവിച്ച് നമ്മൾ എല്ലാം ചെയ്ത് നമ്മൾ കേന്ദ്രങ്ങളിൽ എത്തി ജോലി തുടങ്ങും പാരശ്യൂട്ടിൽ നിന്ന് ചാടുന്നു പല എനിക്ക് ഫോറിൻ ജംപ്ങ്സ് ഉണ്ട് ഇന്ത്യക്കാരുമായിട്ട് ചാടിയിട്ടുണ്ട് ഇവിടുന്ന് ഇന്ത്യൻ ഓഫീസേഴ്സ് അവര് അവിടെ നമ്മൾ ക്രോ ക്രോസ് ട്രെയിനിങ് ഒക്കെ നടത്തും അപ്പോൾ ഇന്ത്യക്കാർക്കൊക്കെ അഭിമാനമായിരുന്നു കാരണം എൻ എല്ലും അവിടുത്തെ അവിടെ എന്നെ ഒത്തിരി മലയാളി അസോസിയേഷനൊക്കെ ഫെലിസിറ്റി നമ്മളൊരു മലയാളി ആദ്യമായിട്ട് എൻലിസ്റ്റഡാണ് അപ്പം ഓഫീസേഴ്സൊക്കെ ഒത്തിരി പേരുണ്ട് ഈ ഡോക്ടറായവരൊക്കെ പെട്ടെന്ന് അവർക്കൊക്കെ എളുപ്പം എളുപ്പമാണ് എൻലിസ്റ്റഡായിട്ട് ട്രെയിന് തലവെക്കാൻ ആരെങ്കിലും പോകുമോ അമേരിക്ക നമ്മളെത്തി ഏറ്റവും ദ ലാൻഡ് ഓഫ് ദ ഫ്രീ ലാൻഡ് ഓഫ് ലിബർട്ടി തേനും പാല് ഒഴുകുന്ന നാടാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ആരെങ്കിലും പോയി ഈ റിസ്ക് എടുക്കുമോ പക്ഷേ ആലഞ്ചേരി എടുത്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് എൻ്റെ കഥകളിന്ന് ഇവിടുത്തെ ഏതൊരു മലയാളിയോട് ചോദിച്ചാലും പറയുന്നത് സന്തോഷ് കൊള്ളങ്ങനെയൊക്കെ അതിനെ ഞാൻ ഒത്തിരി കൃതാർത്ഥനാണ് നമ്മളെല്ലാം പാവം ചെയ്തിട്ടുണ്ട് പക്ഷേ പിടിക്കപ്പെട്ടവർ വളരെ ചുറ്റും ഈ പന്ത്രണ്ട് വർഷം സൈന്യത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നുള്ളൂ ഒരു ഒരു വനിത അതെ ഈ സൈന്യത്തിൽ തന്നെ നമ്മളിങ്ങനെ കുറേ ആത്മാക്കളെ രക്ഷിച്ച് നമുക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ അവിടെ അണികളുണ്ടായിരുന്നു ഈ കേസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ കേസ് ഓപ്പൺ കോർട്ടിൽ വെച്ചോളാം ആ അത് 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 നോക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും വലിയൊരു പ്രശ്നക്കാരി ഞാനോ പ്രശ്നക്കാരനാണ് പക്ഷേ ഇത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ താമസിച്ച ഫോർട്ട് ലൂയിസ് എന്ന ഒരു ബേസിൽ കഞ്ചാവ് വലിച്ചുകൊണ്ട് പോലീസ് പഠിച്ചു വിളിക്കാറ് അന്ന് കൈക്കും ഇവൻ ബാക്ക് സീറ്റിലിരിക്കുക അതാണ് ഈ നമ്മളെ പോലെ ഇത്രയും ചേക്കേറാൻ അഗ്രഗണ്യരായ കുറെ മനുഷ്യർ പൈസ വരും പോവും ഒരു കരുതി വെച്ചിരുന്ന എല്ലാം പോയി അതേപോലെ ഞാൻ ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകേണ്ട ആളായിരുന്നു അപ്പം അതിനകത്ത് കിട്ടിയില്ല പക്ഷെ അന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ